എന്നത്. ക്രിസ്തുവിനുള്ള പാപം നമ്മിലേക്ക് വന്നു കയറണമെങ്കിൽ, ക്രിസ്തുവിനെ പോലെയായി തീരണമെങ്കിൽ, ദാസനെ പോലെയാകുന്ന ഒരു ശുശ്രൂഷ വേണമെന്നെങ്കിൽ, സമർപ്പണത്തിന്റെ ആധിപത്യത്തിലേക്ക് നാം ഇറങ്ങിപ്പോകണമെങ്കിൽ, നമ്മെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ആത്മസാന്നിധ്യം നമ്മെ ചുറ്റിപ്പരിപാലിക്കണം. അന്യഭാഷ പറയാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ്, അന്യഭാഷ ജസ്റ്റ് പേഴ്സൻ്റെ ദാസ് ഐ സെഡ് യെസ്റ്റർഡേ, ഒരു പേഴ്സൻ്റെ മാത്രമാണ്. ശക്തിയോടെ പ്രസംഗിക്കാനാണോ? അത് ഒരു ഭാഗം മാത്രമാണ് അല്ലേ. പ്രബല ഉച്ചി മുതൽ പെരുവിരൽ വരെ ചുറ്റി വരിയുന്ന അല്ല ഒരു ആത്മസാന്നിധ്യം. എഫസോസിലെ മൂപ്പന്മാരോട് പൗലോസ് പറഞ്ഞ പോലെ, ഐ എം ബൗണ്ട് ബൈ സ്പിരിറ്റ് ആൻഡ് ഗോയിങ് ടു ജെറുസലേം, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് ജെറുസലേമിലേക്ക് പോകുന്നു. നമ്മൾ ബന്ധനം അഴിക്കുന്ന തിരക്കിലാണ് കടന്നുകൊണ്ട്, വെട്ടുന്നു, മുറിക്കുന്നു, ശാസിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ ഒരു ബന്ധനം നമുക്ക് വേണം. വിദുരയിൽ പ്രസംഗിക്കരുത്, ആസിയിൽ പോകരുത് എന്ന് നിലനിർത്തുന്ന, നിയന്ത്രിക്കുന്ന ഒരു ആത്മാവിന്റെ അംശൻ എപ്പോഴും കേൾക്കുന്ന ഒരു തുറന്ന ചെവി. ക്രൈസ്തവരോട് ആ ഭാഗത്തേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവസഭ കടന്നു വരണം. എവറി പാസ്റ്റേഴ്സ്, എവറി ബിലീവേഴ്സ്, എവറി സിംഗിൾ വൺ, യങ് ഓർ ഓൾഡ്, ഡസ് ഇറ്റ് മാറ്റർ വാട്ട് കൻ വാട്ട് ഏജ് യു ആർ, അല്ലെ, ഇന്ന് രാവിലെ ആത്മനിയന്ത്രിത ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. പരിചയമുള്ള ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് ഒരു നാല് കാര്യം പറഞ്ഞ് സമയമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അവിടേക്ക് വരികയാണ്. അതിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്നുള്ള വിചിന്തനം. ലൂക്ക് ചാപ്റ്റർ 2:25-28. അറിയാവുന്ന ചരിത്രമാണ്, ഷിമിയോൻ എന്ന വന്യ വയോധികനായ ഒരു മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച നാല് തലങ്ങളെ കുറിച്ച് ഞാൻ പറയും. അത് അല്ലല്ലോ, എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. അതിന് മുമ്പായിട്ട് ആത്മാവ് നമ്മുടെ മേൽ വരുന്ന മൂന്ന് അവസ്ഥകളോടെ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കണം. അപ്പോൾ ആ ഭാഗം മറിക്കരുത്. അല്ലല്ല, ഷിമിയോൻ എന്ന വന്യ വയോധികനൊരു മനുഷ്യൻ ആത്മനിയുക്തനായി എന്തൊക്കെ മിനിസ്ട്രി ചെയ്തു, എങ്ങനെയായിരുന്നു തൻ്റെ ജീവിതം എന്ന നാല് വാക്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ തന്നെ നാം പഠിക്കാൻ ചിന്തിക്കുന്നതിൻ്റെ അതിലേക്ക് ജസ്റ്റ് എൻട്രിങ് ഇൻ ടു ദാറ്റ്, പരിശുദ്ധാത്മാ ഈ ഭൂമിയിലേക്ക് വന്ന മൂന്ന് കാലഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളുണ്ട്. നാം ആയിരിക്കുന്ന ഏതവസ്ഥയാണെന്നും കൂടെ ഇതൊരു ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. അതിനൊരു ഉദാഹരണമാണ് പഴയ നിയമത്തിലെ ഒരു അല്ലല്ലയ്യ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് അതിനെ വേണമെങ്കിൽ അതിനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലാണ്. ഇത് മറിക്കണ്ട, നിങ്ങൾ അടയാളം വെക്കുകയോ ഒക്കെ ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്, സ്ക്രീനിൽ നിങ്ങൾ നോക്കാൻ പറയാം. അവിടെ നോഹയും കുടുംബവും പെട്ടകത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏകദേശം 9 മാസമായി, 8 മാസവും ഏകദേശം 25-26 ദിവസങ്ങളായി. 2-ാം മാസം 17-ാം തീയതി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നും ആഴിയുടെ ഉറവ തുറന്നും, അല്ലല്ലിയ വെള്ളം ഉയരാൻ തുടങ്ങി. അല്ലല്ലിയ 40-150 ദിവസം ഭൂമിയിൽ അല്ല വെള്ളം ഉയരുന്നു. 40 രാവും 40 പകലും മഴ പെയ്യുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലല്ലോ 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാൻ തുടങ്ങി, വെള്ളം താണു തുടങ്ങി. പിന്നെയും കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയി ഏകദേശം 9 മാസത്തോളം, അങ്ങനെ ഒരു കണക്കെടുക്കാം, 8 മാസം ശകലം കൂടെ ഉള്ളു, 9 മാസത്തോളം പെട്ടകത്തിനകത്ത് അവരിപ്പം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലയ്യ 10-ാം മാസം വെള്ളം ഇടവരാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, നോഹ കിളിവാതിൽ തുറന്ന് ഒരു പ്രാവിനെ, വെള്ളം ഭൂമിയിൽ വന്നോ ഇല്ലയോ എന്ന കുറഞ്ഞോ ഇല്ലയോ എന്നറിയുവാൻ ഒരു പ്രാവിനെ എന്ത് ചെയ്തു, പുറത്തേക്ക് വിട്ടു. എന്ത് സംഭവിച്ചു? ഇനി പറഞ്ഞാട്ടെ, ഇനി നിങ്ങൾ കേട്ടോണ്ടിരിക്കാത്, ഒന്നി നോക്കി പറ, അല്ലെ എൻ്റെ മുഖത്ത് നോക്കി പറ, അല്ല പുസ്തകത്തിൽ നോക്കി പറ. പ്രാവ് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഭൂമിയിൽ കാൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട്. ആ ഇത് പരിശുദ്ധാത്മാവ് പ്രാവാണെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാവ് എന്ന രൂപം എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല, പല സമയത്തും പല രീതിയിലാണ് ആത്മാവ് വരുന്നത്. യേശുവിൻ്റെ മേൽ പ്രാവ് എന്ന പോലെ വന്നു, പെന്തക്കോസ് നാളിൽ തീ എന്ന പോലെ വന്നു, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ്. ഇന്ന് ഇപ്പോഴാന്ന് അറിയാം, മഴ പോലെ വരും, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ ഇവിടെ ഒരു ഉദാഹരണം എടുക്കുന്നേ ഉള്ളൂ, പ്രാവ് പോയപ്പോൾ അതിന് പറക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ നിൽക്കാൻ എന്തോ ഇല്ല. ഇതായിരുന്നു ആരംഭ വിശുദ്ധന്മാരുടെ കാലഘട്ടം, പറന്ന് നിൽക്കും മേളിലൊക്കെ, പക്ഷേ ഇരിക്കാനൊന്നും. ഇനി ശ്രദ്ധിച്ച് കാട്ടണം കേട്ടോ, ആരും ആരും ധൈര്യത്തോടെ ഇട്ടിരുന്ന് പോണം. ഇനിയും ഈ പറന്നു നിൽക്കുന്ന സമയത്താ യുവമാരെന്ത് ചെയ്യുന്ന, സിംഹത്തെയൊക്കെ കയറിയത്. ഒറ്റ ഒരുത്തൻ്റെ ഉള്ളിൽ എന്തില്ലായിരുന്നു? കൂട്ടത്തിലുണ്ടേ ആത്മാവില്ല, എല്ലാവരുടെ മേളിലോട്ട് ഇങ്ങനെ പറക്കും. അല്ലല്ലയ്യ സിംഹത്തെ വലിച്ചു കയറും, കരടിയെ കൊല്ലും, ഗോലിയാത്തിനെ മലർത്തി അടിക്കും, പക്ഷെ ഇത് അതേ സ്പീഡിലൊക്കെ തിരിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് കരടിയെ കീറിയവനെ, സിംഹത്തെ അടിച്ചു കൊന്നവനെ, ഗോലിയാത്തിനെ മറിച്ചു കളഞ്ഞവനെ, ഊരിയാവിന്റെ ഭാര്യയെ മോഹിക്കാതെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാഞ്ഞത്. അകത്തു വസിക്കുന്ന ആത്മസാന്നിധ്യമില്ലായിരുന്നു. ആത്മാവിന്റെ നിഴലിൽ അവർ ഒത്തിരി ശുശ്രൂഷ ചെയ്തു. ശിംശോനെ ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചു, പ്രേസ്തലോടല്ലിയ കല്യാണ ഉറപ്പിന് പോകാനും ചെറുക്കൻ തിമിനയ്ക്ക് ഇതെല്ലാം കൂടെ പോയി മുന്തിരി ഒന്ന് അങ്ങനെ നല്ല ഒരുമാതിരിയൊക്കെ കല്യാണ ഉറപ്പിനൊക്കെ പോകുമ്പോൾ നല്ല തേച്ച് വടി പോലുള്ള ഷട്ടക്കിട്ടുണ്ടാ. ആ ഷട്ടൊന്നും ഉടയാതില്ലേ സിംഹത്തേക്ക് അടിച്ചു കൊന്ന്, കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അല്ല സിംഹത്തെ അടിച്ചു കൊന്ന് കീറിക്കളഞ്ഞു. നമ്മളൊക്കെ നേരത്തെ രാവിലെ പറഞ്ഞു ഡോറൊക്കെ തുറന്നുകൊണ്ടാണ് പോകുന്നത്, ഈ പുള്ളിയാണെങ്കിൽ ഗസയുടെ വാതിലൊക്കെ തോളെ വെച്ചോണ്ടാണ് പോകുന്നത്.
ഇങ്ങനെയൊക്കെ പുള്ളി പോകുന്നത്. ഓപ്പൺ അല്ല ചെയ്യുക, ഒരിടത്ത് പോകുമ്പോൾ ഡോറ് തുറന്നില്ലെങ്കിൽ ആ ഗസ്റ്റയുടെ ഇരുമ്പ് വാതിലൊക്കെ തോളെ വെച്ചോണ്ട പോകുന്നു. പിന്നെ കുറുക്കന്മാർ, ഒരു കോഴിയെ പിടിക്കാൻ പാട്ട പാട് നമുക്കറിയാം, നാട്ടിൽ 300 കുറുക്കന്മാരെ പിടിച്ചു. ഇനി അതിൻ്റെ വാലോട് വാലിയർത്ത്, എന്നാലും ഈ കുറുക്കന്മാർ നിന്ന് കൊടുക്കുന്നല്ലോ സഭയിലൊക്കെ ഒരു കുരുക്കനെ പിടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇതിൻ്റെ വാലെല്ലാം കൂടെ ചേർത്ത് വെച്ച് കെട്ടി, എന്നിട്ട് നടുക്കൊരു തീയും വെച്ചു. ആലോചിച്ച് നോക്കിയ കൃപയുള്ളവൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളെ ഓർമ്മിച്ചൊരു പച്ച കഴുതയുടെ വഴുതി പോകുന്ന താടിയല്ലുകൊണ്ടാ കുന്നൊന്ന് കുന്ന് രണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം അത്ഭുതങ്ങളാ മനുഷ്യൻ ചെയ്തത്. പക്ഷെ സഭായം കഴിഞ്ഞാൽ നേരെ ഓടുന്ന ദലീലയുടെ വീട്ടിലോട്ടാ. അകത്തിരിക്കുന്ന ഈ ആത്മസാന്നിധ്യം ഇല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിരിക്കുന്ന കൃപ കൊണ്ടും ചെയ്യുന്ന അത്ഭുതം കൊണ്ടും ദൈവവചനത്തിനും ദൈവത്തിനും സ്ഥാനമില്ല. പറന്നു നിൽക്കുന്ന ഈ ആത്മസാന്നിധ്യമല്ല എനിക്ക് വേണ്ടത്, എന്റെ ഹൃദയത്തിനകത്ത് കുടിയിരിക്കുന്ന ദൈവസാന്നിധ്യം. ഹത്തുരാധകന എന്ന പകൽക്കാലം ഉണർവെന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഉണർവിലേക്ക് ദൈവസഭ നയിക്കപ്പെടണമെങ്കിൽ അകത്ത് വിട്ടുമാറാത്ത പരിശുദ്ധാത്മാവ്. ഹാലലോ, പഴയ ഭക്തന്മാർ പാടി, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ട് ഇറങ്ങി വന്ന തങ്കപ്രാവേ, അകത്ത് തന്നെ അത് വസിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മസാന്നിധ്യത്തിനാ കൊതിക്കേണ്ടത്. അതാ നിലനിൽക്കുന്ന ഉണർവെന്ന് പറയുന്നത്. ദൈവകൃപ ജലിപ്പിക്കണമെന്നേ. പ്രൈസ് ദ ലോർഡ്. ഊരിയാവിന് നേരെ ഹല്ലേലൂയ എഴുതുന്ന ഊമക്കത്ത് മടക്കി വെക്കുവാൻ കൈക്ക് കരുത്തില്ലാതെ പോയത്, ഹല്ലേലൂയ, കവണയിൽ കല്ല് വെച്ച് ഗോലിയാത്തിനെ എറിഞ്ഞവന് അകത്തിരിക്കുന്ന ആത്മസാന്നിധ്യം ഇല്ലായിരുന്നു, വന്നു പോകുന്ന ആത്മസാന്നിധ്യമല്ല. മോസ്റ്റ് ഓഫ് ദ പെന്റിക്കോസ്റ്റ്, 90% ഓഫ് പെന്റിക്കോസ്റ്റ് എൻജോയിങ് ദ ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവ സഭയിലോട്ട് കയറുമ്പോൾ ആത്മസാന്നിധ്യം, പ്രസംഗത്തിനിടയ്ക്കൊരു ഉണർവ്, പാട്ടിനിടയ്ക്കൊരു ഉണർവ്, സഭായം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതെങ്ങോ പോയി. പിന്നെ അടുത്ത ഞായറാഴ്ച വരെ കാത്തിരിക്കണം. അല്ല, ഇന്ന് രാവിലെ നമുക്ക് വേണ്ടത് വിട്ടുമാറാത്ത ദൈവസാന്നിധ്യം. ഒന്നാം കാലഘട്ടം പരിശുദ്ധാത്മ ഈ പ്രാവ് ഇറങ്ങി വന്ന് ഭൂമി കാലുകുത്താൻ ഒരുത്തിനും കിട്ടിയില്ല. ക്രൈസ്തലാടെ മടങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ കർമ്മയിൽ തീയിറക്കിയവനൊക്കെ ചൂരച്ചയുടെ കീഴിൽ കിടന്നുകൊണ്ട് മതി മതി എന്ന് പറയുന്നത്. എന്താ നിരാശയുടെ ആത്മാവിനെ തോൽപ്പിക്കുന്ന ആത്മസാന്നിധ്യം ചൂരച്ചയുടെ കീഴിലില്ലായിരുന്നു. യാഗപീഠത്തിന് ചുറ്റും കണ്ടേക്കാം, പക്ഷെ യാഗപീഠത്തിന് പുറത്തിറങ്ങിയാൽ കൃപ ചോർന്നു പോകുന്നു. രണ്ടാം കാലം എൻ്റെ 9 വാക്യം. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പ്രാവിന് എന്ത് ചെയ്തു? പുറത്തുവിട്ടു. അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ വായിലൊരു പച്ച ഒലിവില്ല. ഈ പ്രാവശ്യം പോയപ്പം ഒരു ഒലിവിൻ്റെ കമ്പ് കിട്ടി. നേരത്തെ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇപ്പം ഒരു പച്ച ഒലിവില കിട്ടി. ഇതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 3:16 വാക്യത്തിൽ വായിക്കുന്നത്. പ്രാവെന്ന പോലെ ഇറങ്ങി വന്നിട്ട് സ്തോത്രമല്ലേ, ഒരുവൻ്റെ മേൽ വസിക്കുവാൻ ആരുടെ മേൽ ആവസിക്കുന്നു എന്ന് വിശുദ്ധിയുള്ള കൃപയുള്ള ഊനമില്ലാത്ത ഒരുവനെ കണ്ടെത്തി. യോഹന്നാൻ കണ്ടതുപോലെ യേശുവിനെ കണ്ടെത്തി. ആ പച്ച ഒലുവിലയും കൊത്തിക്കൊണ്ട് പോയി. 33.5 വർഷം കഴിയുമ്പോൾ കല്ലറയ്ക്കകത്ത് നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ക്രൈസ്തലോടെ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പറന്നു പോയതുപോലെ ഒന്ന് കിട്ടി. അന്ന് അരളിയ പുതിയ നിയമത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു പച്ച ഒലുവില കിട്ടി. ഒരു ദൂതും കൂടെ അവിടെ ചേർത്ത് പറയാം, ഈ എൻ്റെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്നത് എപ്പോൾ ഇത് വായിച്ചാലും, 9 മാസമായിട്ട് സകലതും വെള്ളത്തിനടിയില്ല. സകലത് കടപുഴകി, ഒറ്റ വൃക്ഷം പോലും ഇല്ല. അരാരാത്ത് പർവ്വതത്തിൻ്റെ എവറസ്റ്റിൻ്റെ 15 അടി പൊക്കത്തി വരെ വെള്ളം പൊങ്ങി എന്നാണ് പറയുന്നത്. സകല വൃക്ഷങ്ങളും അഴുകിപ്പോയി, സകല മൃഗങ്ങളും ചത്തൊടുങ്ങി. പെട്ടകത്തിൽ 8 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ മത്സ്യങ്ങൾ കണ്ടേക്കാം, വെള്ളമല്ലേ. പക്ഷെ ഒന്നുമില്ല. എന്നിട്ടും 9 മാസം കഴിഞ്ഞിട്ടും പച്ചപ്പ് മാറാത്ത ഒരു ഒലിവുണ്ടെങ്കിൽ ദൈവത്തിന് ഒരുത്തിനെ വേണമെന്ന് വെച്ചാൽ 9 മാസം നിന്റെ തലയ്ക്ക് മുകളിൽ വെള്ളം കൂടി കിടന്നാലും, 150 ദിവസം നീ വെന്റിലേറ്ററിൽ കിടന്നാലും, 6 മാസം പ്രതികൂലത്തിന്റെ കാറ്റ് നിനക്ക് നേരെ അടിച്ചാലും, ദൈവത്തിന് പ്രയോജനമുള്ള ഒരുവനാണെങ്കിൽ നിന്റെ പച്ചപ്പും നിന്റെ ഇളന്നാമ്പും മാറാതെ നിന്നെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കരുത്തുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്രപേര് ആമേൻ പറയും? റേ ബാല രക്കന, ഏറിയ പ്രവാഹങ്ങൾ നിന്നെ മുക്കട്ടെ, പെരുവള്ളങ്ങൾ തളയ്ക്കുമിത് ഒഴുകട്ടെ, നിന്റെ ശുശ്രൂഷയ്ക്ക് മങ്ങലേൽപ്പിക്കുവാൻ, നിന്റെ കൃപാവരം കുറയ്ക്കുവാൻ, നിന്റെ ആത്മീയത്തെ താഴ്ത്തിക്കെട്ടുവാൻ ഈ ലോകത്തിൽ ഒരു പ്രവാഹത്തിനോ ആകാശം തുറക്കുന്ന മഴയോ അല്ലെങ്കിൽ ഭൂമിയിലെ പിളരുന്ന വെള്ളപ്പൊക്കങ്ങളോ സമുദ്രത്തിന്റെ ഓളങ്ങളോ കാറ്റിന്റെ ഇരമ്പലോ എന്ത് കടന്നു വന്നാലും ഇതിൻ്റെ ഒന്നും നടുവില് നിന്റെ ഇലയുടെ നിറം പോലും മങ്ങിക്കാതെ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു താളം തെറ്റാതെ, നിന്റെ കുഞ്ഞിൻ്റെ ബുദ്ധി ചോർത്തിക്കളയാതെ, നിന്റെ ആത്മീയത്തെ ഇടിച്ചു കളയാതെ ഇന്നും പച്ചപ്പോടെ നിർത്തുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉടബല രഖനബ സംബരെ വൈഡമാന ഹതരാധന ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഒരു ഒലുവില മാത്രമേ കിട്ടിയുള്ളൂ, മടങ്ങിപ്പോ. രണ്ടാം കാലഘട്ടം, മൂന്നാമതൊരു കാലഘട്ടം. അടുത്തതുകൊണ്ട് വായിച്ചാട്ടെ. വീണ്ടും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ
മടങ്ങി വന്നില്ല, പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പിന്നെ സാധനം. ക്രൈസ്തരാണ് പെന്തിക്കോസ് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഭക്തന്മാരുടെ ഹൃദയത്തിനകത്ത് കുടിയിരിക്കാൻ തുടങ്ങി, എൻ്റെ അകത്ത് കയറിയിട്ട് എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് പറന്നു പോകും ഒരിക്കലും, യേശുവിനെ കൊത്തിക്കൊണ്ട് പോയതുപോലെ. അല്ലല്ലേ, റോമർ 8:11, വിശുദ്ധന്മാരുടെ കല്ലറകളെ തുറന്ന് യേശുവിനെ മരിച്ചുവിടുന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിക്കും. അന്നുവരെ ഈ തങ്കപ്രാവ് തൻ്റെ ഭക്തന്മാരുടെ മേൽ ആവസിച്ച് അവരെ നിലനിർത്തി നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആത്മനിറവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? ഇനി നിങ്ങളൊന്നും മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം, പറഞ്ഞ വല്ല അബദ്ധമാവെന്ന് ഓർത്തുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കില്ല ആത്മനിറവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, ഉറക്കെ പറഞ്ഞാട്ട്. അത് നമ്മൾ അത് വിട, ഇനി അതിൻ്റെ അത് വിട്ടുതരാം. നമ്മുടെ പെട്ടകത്തിൻ്റെ കാര്യം പോട്ടെ, ഇനി അടുത്ത് പറഞ്ഞാൽ സന്തോഷം. പിന്നെ അപ്പം ആർക്ക് സന്തോഷം? നമുക്ക് സന്തോഷം. നാട്ടുകാരനെ തെറി വിളിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാം, അതാണോ? പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം, ദ പ്രൈം പർപ്പസ് ദ ഗോഡ് ഹാസ് സെൻഡ് ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ കാര്യസ്ഥനെ ഇറക്കി വിട്ടതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഹന്നാൻ 16:8 വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധി. ഈ മൂന്ന് ബോധ്യം വരുത്താനാ പരിശുദ്ധാത്മാവൻ ഇങ്ങോട്ട് വന്നത്. പാപബോധമില്ലാത്ത ആത്മനിറവ് ആത്മനിറവല്ല, നീതിബോധമില്ലാത്ത ആത്മനിറവ് ആത്മനിറവല്ല, ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാടില്ലാത്ത ആത്മനിറവ് ആത്മനിറവേ അല്ല. ഈ മൂന്ന് ബോധ്യം അകത്തുണ്ടായിരിക്കണം. തെറ്റ് ചെയ്ത തെറ്റാണെന്ന ഉൾബോധം ആദ്യമേ ആത്മാവ് നമുക്ക് തരുന്നത്. സ്തോത്രം, സ്തോത്രം. മനുഷ്യ ബലഹീനതകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത്തോളം ജഡത്തിൻ്റെ ബലഹീനതകളുണ്ട്. ജഡം ഉയരുമ്പോൾ ആത്മാവ് പറയും തെറ്റ്. ആ ഒരു ശക്തി റോമർ 8:16 പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സംസാരിക്കണം. ഇത് കേൾക്കുന്നത് ആ ദൈവമക്കളാണെന്നുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. The spirit of the Lord has to communicate with the constant communication with our spirit that you are the child of God. Nammade aathmavodu parishuddharma parayanam nee deiva vayidalana aa oru urappu praapikkanam. Paava bodham, neethi bodham, nyayavidhi bodham, ee moonu bodham illathavan bodham illatha christiani. Subodhathode jeevikkunnathu paava bodhathode jeevikkunnathu. Appa endha paavam arayanam? Endha paavam paranjatta deivamakkale, namukku porimichu padikkane, endha paavam? പഠിച്ചിന് എന്താ പാവം? ആ അപ്പൊ നമ്മൾ ഹമാട്ടിയൊക്കെ പിടിച്ചോണ്ട് വരുന്നു, കാരണം ഗ്രീക്കല്ലേ ഹമാട്ടി. നമുക്ക് ഗ്രീക്കും നമ്മുടെ അപ്പച്ചന്മാർക്കൊന്നും ഹമാട്ടി എന്താണെന്നോ അല്ലെങ്കിൽ വാൾമട്ട് എന്താണെന്നോ അറിയത്തില്ല. കാലമായിരുന്നു ആ സമയത്ത് നമ്മൾ, അവരൊക്കെ പാവം അറിയാറു. കാരണം അല്ലയ്യ, ഒന്ന് ദേഷ്യപ്പെട്ടാൽ അറിയായിരുന്നു എന്റെ പൊന്നു ആക്കോച്ചാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, ഇതാ പാവബോധം. ഫ്രൈസ്തലാണ് പാവം എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ എന്റെ ഡെഫിനിഷൻ. ഫ്രൈസ്തലല്ലിയ റോമർ 3:23 എന്താ പറയുന്നത്? എല്ലാവരും പാപം ചെയ്തു, എന്തു പോയി? ദൈവതേജസ് പോയി. അപ്പം ദൈവതേജസ് ഇല്ലാത്തത് എന്താണ്? പാപമാണ്. അപ്പൊ എന്താണ് ദൈവതേജസ്? വാട്ട് എവർ ഡസ് നോട്ട് ഹാവ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദാറ്റ്സ് വാട്ട് വി കാൻ കോൾ എ സിൻ. ദൈവതേജസ് ഇല്ലാത്തതെല്ലാം പാപം. അപ്പൊ എന്താണ് ദൈവതേജസ്? യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവന്റെ. ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഇത്രയുള്ള അർത്ഥം, യേശു ഇല്ലാത്തതെല്ലാം പാപം, ദൈവത്തോട് ചേർത്ത് വെക്കാത്തതെല്ലാം പാപം. ഇനി ഏതൊക്കെ പാസ്റ്റർ ബൈബിളിലെ പാപം ഒന്ന് ലിസ്റ്റ് ചെയ്യാം, എനിക്കറിയത്തില്ല. ഞാൻ കഴിച്ചാലും കുടിച്ചാലും നിന്നാലും ഇരുന്നാലും നടന്നാലും കിടന്നാലും പോയാലും വന്നാലും അതിൽ യേശു ഇല്ലയോ, അതെല്ലാം പാപമാണ്. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഇല്ലാത്തതെല്ലാം പാപം, ഏത് അനീതിയും പാപം. ദൈവകൃപ ചോർത്തി കളയുന്നത് എല്ലാം പാപത്തിന്റെ പട്ടികയപ്പെട്ടതാണ്. ഈ ബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വന്യവയോധികനായ ആ മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നാല് പ്രവർത്തനങ്ങൾ വേഗം ചിന്തിക്കാം. അതിന് 25 വാക്യം, ലൂക്കോസ് 2:25. ശിമയോൻ എന്ന് പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അല്ലല്ലേ, മാൻ വിത്ത് അല്ലല്ലേ അഡ്വാൻസ് ഏജ്, വളരെ വന്യവയോധികനാണ്. പക്ഷെ അവനെ കുറിച്ച് പറയുക, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് അപ്പോൺ ഹിം. ഇന്ന് പകൽക്കാലം ആത്മനിറവിന്റെ ഒരു ജീവിതത്തിനായി കൊതിക്കണം. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു.
ദൈവസഭ ഈ കാലഘട്ടത്തിൽ ഒരു സഭയിൽ ഏറ്റവും അഭിമാനമായി പറയേണ്ടത് മോർ ദാൻ എനി ടൈറ്റിൽ യു ഹാവ് ഇടത്ത് സൈഡിൽ ഏത് റൈറ്റ് റവറൻ്റ് ഡോക്ടർ ഉണ്ടെങ്കിലും വലത്ത് സൈഡിൽ ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ആത്മനിറവുള്ളവൻ. യു നീഡ് ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് മാർക്ക്ഡ് വിത്ത് ഹെൽ പേഴ്സൺ അനോയിൻറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറവുള്ള കാലഘട്ടം. പഴയ കാലത്തൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ആയിരുന്നു, ചെറുക്കൻ സ്ഥാനപ്പെട്ടാണോ, വേറെ എൻ്റെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ. ഇപ്പം ആര് ചോദിക്കുന്നല്ലേ, ഞാൻ ചോദിച്ചിട്ടുണ്ടോ. ക്രൈസ്തലാണ് എഫസോസ് സഭയെ. എഫസോസിലേക്ക് പൗലോസ് ചെന്നപ്പോൾ അവിടെ കണ്ട കുറേ ആൾക്കാർ 12 പേര് ഒരുമിച്ച് വെൽക്കം കമ്മിറ്റിയായിട്ട് കടന്നു വന്നിരിക്കുക, പുതിയതായിട്ട് വന്ന പാസ്റ്ററെ സ്വീകരിക്കാൻ വേണ്ടി. ആരാ എഫസോസിലേക്ക്? എഫസോസ് 19 ഒന്ന് തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. 12 പേര് പൂച്ചണ്ടൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് എഫസോസ് പൗലോസിന്. പൗലോസ് കണ്ട കൈ കൊടുത്തിട്ട് വെച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. നമ്മളാണ് എന്ത് ചെയ്തതന്നെ, വന്ന വണ്ടിക്ക് കയറ്റിവിട്ടേനെ അല്ലേ. ഈ പുള്ളി ഞങ്ങൾ കട്ടപ്പെട്ടി കൊണ്ടുവന്നപ്പം ഈ പുള്ളി വയ്ക്കാം വിശ്വസിച്ചിട്ട് പരിശോധന പ്രാപിച്ചോന്ന്. ഹാ, അങ്ങനൊക്കെ തൻ്റെ ഇടത്തോടെ ചോദിക്കുന്ന കാലം ഉണ്ടാകണം. ക്രൈസ്തലാണ് മക്കളെ, മാതാപിതാക്കളോട് പറയേണ്ട ഏറ്റവും വലിയ സന്ദേശം അതാണ്. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭദ്രത ഏതാണ്? നമുക്ക് ആത്മനിറവിൻ്റെ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്, അതോ ജഡത്തിൻ്റെ ഇച്ഛകൾക്കാണോ നമ്മൾ ജീവിക്കുന്നത്? ക്രൈസ്തൽ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മനിറവിൽ പ്രാപിച്ച യോഹന്നാനും യേശുവിൻ്റെയൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലല്ലേ. ഫിലിപ്പോസിൻ്റെ പ്രവചിക്കുന്ന പുത്രിമാർ, 4 പ്രവചിക്കുന്ന പുത്രിമാരുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത് വായിക്കുമ്പോൾ, ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ, ക്രൈസ്തരോടല്ലിയ 120 പേരുടെ കൂട്ടത്തിൽ പെന്തിക്കോസ് നാളിൽ അഭിഷേകം പ്രാപിച്ചവനാ. അന്ന് പത്രോസ് ഒരു ദൂത് പറഞ്ഞു, നിങ്ങളുടെ മക്കളും അല്ലലിയ അല്ലലിയ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ പ്രവചിക്കും, മക്കൾ പ്രവചിക്കും. ഫിലിപ്പോസ് അത് ഹൃദയത്തിലൂടെ ഏറ്റെടുത്തു. കാലപ്പടക്കത്തിൽ പൗലോസൊക്കെ കൈസരിയ ചെല്ലുമ്പോൾ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ കാണുന്ന കാഴ്ച, പ്രവചിക്കുന്ന കന്യകമാരെ 4 പുത്രിമാർ. പെന്തക്കോസ് നാളിൽ ഒരു പിതാവ് ഏറ്റെടുത്തു, എൻ്റെ മക്കൾ പ്രവചിക്കുമെന്ന് ദൂതാണെങ്കിൽ അത് എൻ്റെ കുടുംബത്തിൽ നടക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ട്. ദൈവവചനമാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം, എൻ്റെ മക്കൾ പ്രവചിക്കണം, ഞങ്ങളുടെ സഭയിൽ ആത്മപ്രവർത്തനം ഉണ്ടാകണം, ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മാവിൻ്റെ വരം വ്യാപരിക്കണം. വി റിസീവ് ദറ്റ് പ്രോമിസ്, വി റിസീവ് ദറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ കൃപ ഏറ്റെടുക്കുക. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദറ്റ് വി ഹാവ് എ കോൺഫറൻസ് ഇൻ ദിസ് റൂം അല്ലലിയ. ഇവിടെ ഒരു മീറ്റിംഗ് കൂടിയെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ നിമിത്തം ഞങ്ങളുടെ സഭയിൽ ഒരു ഉണർവുണ്ടാകണം. വി നീഡ് ടു ബി അല്ലലിയ. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവിന് വേണ്ടി ഇന്ന് പകൽ കൊതിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. എന്നാലും ഓർപ്പിച്ച് നിങ്ങൾ ഒരാൾക്ക് കൈ കൊടുത്താൽ ആൾ അത് അറിയണമെന്ന്. ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അത് അറിയണം, ഒരു പാട്ട് പാടിയാൽ അത് അറിയണം, വചനം പറയാൻ തുടങ്ങിയാൽ അത് അറിയണം. ഇന്ന് പകൽക്കാലം ആൾ മാറിയവരെ പോലെ ആലയം വിട്ട് പുറത്തു പോകണം. പ്രൈസ് ദ ലോർഡ്. ആത്മനിറവ് അവൻ്റെ മേലുണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, വെരി അഡ്വാൻസ്ഡ് നേജ് എന്നാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, ഇസ്രയേലിൻ്റെ ആ കാലത്ത് ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിലും, നമുക്ക് നമ്മുടെ ഭാഷയെ പറയാം, ദൈവസഭയുടെ സമാധാനം കൊതിക്കുന്നവർ ആത്മനിറവുള്ളവരായിരിക്കണം. അവർ ആത്മാവിൽ വെള്ളി നിറയാൻ തയ്യാറപ്പെടണമെന്ന്. സഭയിലുള്ള ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇതിനു വേണ്ടി ഒത്തിരി പ്രോഗ്രാമൈസ്ഡാണ് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി സഭയെ ഒന്ന് വിട്ടുകൊടുക്കണം. ആത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. വലിയ പാട്, ആരംഭകാലത്തിലൊക്കെ വലിയ പാടായിരിക്കും, പക്ഷേ വൺസ് യു ആർ യീൽഡ് ടു ദ ഹോളി സ്പിരിറ്റ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഒരിക്കലൊന്ന് നിന്ന് കൊടുത്താൽ മതി, ബാക്കി ദൈവാത്മാവ് നോക്കിക്കൊള്ളുമെന്ന്. കുടുംബത്തിന് കുടുംബ പ്രാർത്ഥനയെ ആരാധന സ്ഥലമായി മാറണം. ചടങ്ങുകൾക്കൊക്കെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു ആത്മസാന്നിധ്യം. പരിശുദ്ധാത്മാവിൻ്റെ ശിശ്രൂഷ സഭയിൽ വെളിപ്പെട്ടാൽ അവിടെ ആളുകൂടും, അവിടെ ആത്മസാന്നിധ്യം വെളിപ്പെടും, അസാധാരണ അത്ഭുതങ്ങൾ അവിടെ നടക്കും. ക്രൈസ്തലാണ്. ഒന്ന്, അവൻ ആത്മനിറവുള്ളവനായിരുന്നു. രണ്ട്, അടുത്ത വാക്യത്തിന് എന്താ പറയുന്നത്? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായി. വെളിപ്പാട് കിട്ടി, ആത്മനിറവുള്ളവൻ ആത്മാവിൽ വെളിപ്പാട് കിട്ടും. ക്രൈസ്തലോട്, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഒരു രക്ഷ കാണുമെന്നൊരു വെളിപ്പാടവന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന്. ഞാൻ ആരുടെയും ആയുസ് പ്രവചിക്കുമൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടാകും. അത് വിശ്വസിക്കുന്നു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മരിക്കത്തുള്ളെന്ന് വിശ്വസിച്ചാൽ മതി. ക്രൈസ്തലോട്, ആയുസ് വരുന്ന ജീവിച്ചിരിക്കണമെങ്കിൽ ഇതേ ഉള്ളത്. കാരണം ദൈവം തന്ന ആയുസിൻ്റെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉള്ളവരായി ജീവിക്കണം. എന്നാ മരിക്കുന്ന നമുക്കറിയത്തില്ലല്ലോ. മരണത്തിൻ്റെ ഡേറ്റ് അറിയാതെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. ഒരു കാര്യം പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള ദൂതെന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു പോകുന്നുള്ള ദൂതാണ്. പേടിച്ചു പോയോ? യെശയ്യാവിൻ്റെ അടുക്ക് ഹിസ്കിയാവിനോടൊന്ന് പറഞ്ഞു, നീ മരിച്ചു പോകുന്നതിൻ്റെ ഗ്രഹകാര്യം
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? ആ അടുത്ത നാല് നില കെട്ടിടം പണിയൊന്നും വണ്ടി വാങ്ങുന്നൊന്നും പറയുന്ന പ്രവാചകന്മാരൊന്നും വിശ്വസിക്കരുത്. പ്രൈസ്, ഇതിനൊന്നും അല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വന്നു കയറുന്ന അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഒരു നന്മ ആർക്കും. ഭാവി അറിയാൻ വേണ്ടി ദയവ് ചെയ്ത് കൈ നീട്ടി ഒരു കൈനീട്ടക്കാരനെ മുന്നിൽ പോയി നിൽക്കരുത്. പ്രവചന ശുശ്രൂഷ ഭാവി പറയുന്ന ശുശ്രൂഷയല്ല, പ്രവചന ശുശ്രൂഷ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഹരി വിത്ത് മീ. ആ ഇന്ന് രാത്രി നമ്പരൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉടനെ ഉണ്ടാ, ഉടനെ മുട്ടുകാലം ഇരിക്കാൻ പറ്റാതെ ഉടനെ നാട്ടിലുള്ള പ്രവാചകന്മാരുടെ അല്ല ദൈവമക്കളെ. അങ്ങനെ ആരെയും ഭാവി പറയാൻ വേണ്ടി ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഭാവി അറിയുന്നവനെ നമ്മൾ അറിയണം. ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് സ്തോത്രം, എനിക്കിപ്പോൾ 52 വയസ്സ്. ഈ 52 വയസ്സിൽ എന്നെ നടത്തിയ ദൈവത്തെ എനിക്കറിയത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നടന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ എന്തോ പറയാനാ? നിങ്ങളെ നടത്തിയ ദൈവം അവരെ നടത്തിക്കൊള്ളും. ആത്മാവിൽ വെളിപ്പാടുണ്ടാകണം. ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാപിക്കേണ്ടത് ന്യൂ റവലേഷൻ. പഴയ നിയമത്തിൽ റവലേഷൻ ഇല്ല. പഴയ നിയമത്തിൽ അറിവ് മാത്രമേ ഉള്ളൂ, ഓൺലി നോളജ്. ഹല്ലേലൂയ. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടുന്ന വാക്യമുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അകത്തോട്ട് സംസാരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ആത്മാവിൽ വെളിപ്പാടുകൾ പ്രാപിക്കണം. കാലഘട്ടത്തെ വിവേചിക്കുന്ന ദർശനം ദൈവസഭ പ്രാപിക്കണം. സഭയെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാടുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിലാണ്. നടന്നു പോകുന്ന തലമുറയെ നോക്കി ആത്മാവിൽ ദൂത് പറയണമെങ്കിൽ അത് വെളിപ്പാടിലേ നടക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവസഭയെ നോക്കി നിങ്ങൾ പ്രവചിക്കണം, വെളിപ്പാട് പറയണം. ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുക എന്ന് പറയണമെങ്കിൽ അതിരത്തിൽ ആത്മസാന്നിധ്യം ഉണ്ടാകണം. അവനാ വെളിപ്പാട് കിട്ടി കർത്താവിനെ കാണുന്നതിന് മുമ്പ്. വലിയ വയോധികനായ മനുഷ്യനാ, ഏത് സമയം ശ്വാസം പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആത്മാവ് പറഞ്ഞു, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാടോടെ നീ ജീവിക്കും. അങ്ങനെ വിശ്വസിക്കണം. അതിന് ഇന്ന് രാത്രി ആയിരിക്കും എൻ്റെ മരണം, ഇതിൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കണം. ബിഫോർ മൈ ഐസ് ക്ലോസ് ദൈവം ആഗ്രഹിച്ച ശുശ്രൂഷ എന്നെ കൊണ്ട് ജയിക്കും. ഹല്ലേലൂയ. ആ ഉറപ്പോടെ ജീവിച്ചാൽ നിങ്ങളുടെ ആത്മസന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സന്ധ്യയാകുന്നതിന് മുമ്പ്, നേരം മായുന്നതിന് മുമ്പ്, സൂര്യൻ മായുന്നതിന് മുമ്പ് എനിക്കുള്ള ദൈവകൃപ ജ്വലിപ്പിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം പ്രാപിക്കേണ്ട ആത്മകൃപ പ്രാപിച്ചിട്ട് എഴുന്നേൽക്കാവുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം, വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം, ശുശ്രൂഷയ്ക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം. ദൈവദാസന്മാർ, ദൈവദാസിമാർ കരഞ്ഞു പ്രാർത്ഥിക്കണം ഇന്ന് പകൽ. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ പഴയ കാലത്ത് ഭക്തന്മാരൊക്കെ പാടുമായിരുന്നു. ഇന്നൊന്നും പാട്ടും അങ്ങനൊന്നും ഇല്ലല്ലോ. ഇന്നൊക്കെ വെടിയും പോകയൊക്കെ അല്ലേ പാട്ടുകൾ. പഴയ കാലത്ത് അങ്ങനൊന്നും അല്ല. രാവിലെ പ്രഭാതയാമത്തിൽ 5 മണിക്കും 4 മണിക്കും ഒക്കെ ഹല്ലേലൂയ എന്തായിരുന്നു പാടിക്കൊണ്ടിരുന്നത്? ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന നിത്യ, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകള ഞങ്ങൾക്കേ ഓ ഏഴകളാം. ഞങ്ങൾക്ക് അതിരാവിലെ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന വേണം. അങ്ങനെ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഒട്ടും കുറയ്ക്കേണ്ട. പ്രാർത്ഥിച്ചോ, കർത്താവേ ഇന്ന് പകൽക്കാലം ഇന്ന് വരെ കേൾക്കാത്ത ഒരു ദൈവശബ്ദം, ഇന്ന് വരെ കാണാത്ത ആത്മാവിൻ്റെ സാന്നിധ്യം, ഇന്ന് വരെ അനുഭവിക്കാത്ത ആത്മാവിൻ്റെ ചൂട്, ഇന്ന് വരെ പോകാത്ത സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന പുത്തൻ വെളിപ്പാടുകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. റീബല ഹത്തുരാധകന. ഞാൻ വലിയ മർമ്മങ്ങളൊന്നും അല്ല ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത്, തിയോളജി അല്ല പ്രസംഗിക്കുന്നത്. പക്ഷെ നിങ്ങളെ എന്നെയും പണിയുന്ന പരിശുദ്ധാത്മാവ് പുതിയൊരു അനുഭവത്തിലേക്ക്. ഇന്ന് വരെ കാണാത്തൊരു വാക്യം എനിക്ക് അതിൻ്റെ രീതിയിൽ കാണണം. ഇന്ന് വരെ വായിക്കാത്ത പോലെ എനിക്ക് വേദപുസ്തകം വായിക്കണം. ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത പോലെ എനിക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് വരെ പാടാത്തൊരു പാട്ട് എൻ്റെ ആദരത്തിൽ തരണം. ഇന്ന് വരെ പ്രസംഗിക്കാത്തതുപോലെ എനിക്ക് പ്രസംഗിക്കണം. ഇന്ന് വരെ കേൾക്കാത്തൊരു ദൈവ ശബ്ദം എൻ്റെ ചെവിക്കകത്ത് കേൾക്കണം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഓരോ പുത്തൻ പ്രഭാതത്തിലും പുതിയ മന്ന വെളിപ്പെട്ട് കിട്ടുവാൻ, പുതിയ ദൂത് വെളിപ്പെട്ട് കിട്ടുവാൻ, പുതിയ അഭിഷേകത്തെ നിറയുവാൻ, പുതിയ കരുത്തോടെ, പുതിയ ചലനത്തോടെ. ശിഖര മഹസ്യാരകന, ഹാംദൽ കടകന, വൈഷമനാഥകന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.